ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബറാത്ത് നോമ്പായിരുന്നല്ലോ മൺഡേ, അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും പിന്നെ റമദാൻ്റെ കുറച്ച് ക്ലീനിങ്ങും ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. റമദാൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ വീടും പരിസരമൊക്കെ നല്ലോണം വൃത്തിയാക്കൂലേ, അല്ലെങ്കിലും വൃത്തിയാക്കും, എന്നാലും റമദാനൊരു ഡീപ്പ് ക്ലീനിങ് നമ്മളെല്ലാവരും വീട്ടിൽ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളെ വീട്ടിൽ നമ്മുടെ കൈയൊന്നും എത്താത്ത സ്ഥലങ്ങളായിരിക്കും ഇതുപോലുള്ള റൂമിൻ്റെ പോക്കറ്റൊക്കെ അല്ലേ. അപ്പം അത് നമ്മുടെ മക്കളൊക്കെ കയറിയിട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒന്ന് വൃത്തിയായി കിട്ടുകയും ചെയ്യും. ഇപ്പം ഞാൻ ഈ മോനെ കൊണ്ട് വാക്വം ക്ലീനർ വെച്ചിട്ട് അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇപ്പം അത് ഏകദേശം കയ്യാറായിട്ടുണ്ട്. പിന്നെ ഞാൻ വർഷത്തിൽ ഒരിക്കലാണ് കർട്ടനൊക്കെ അലക്കാറ് കേട്ടോ. അപ്പം കർട്ടന് എല്ലാം അഴിച്ചിട്ട് രാവിലെ തന്നെ പുതിർത്തി വയ്ക്കും. എന്നിട്ടൊരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അലക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കർട്ടനൊക്കെ പെട്ടെന്ന് തന്നെ ക്ലീൻ ആയി കിട്ടും. ഞാനിവിടെ റൂമൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഉമ്മ കൊണ്ടുപോയിട്ട് അത് പുതിർത്തി വയ്ക്കുകയും അലക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന ഒരു വീഡിയോ കഴിഞ്ഞ റമദാനിന് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ടിപ്സും കാര്യങ്ങളൊന്നും ഇതിലില്ല കേട്ടോ. ഇനിയിപ്പോൾ റൂമിലെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഹോളിലേക്ക് ഇറങ്ങിയതാണ്. ഇനിയിപ്പോൾ ഈ ടി വി സ്റ്റാൻഡും ഈ സോഫയൊക്കെ നമുക്കൊന്ന് തിരിച്ചിടണം. അതെല്ലാ മാസവും അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരിക്കലും ഞാൻ ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു ഷോക്കേസിൻ്റെ ഗ്ലാസ് ഒന്ന് ക്ലീൻ ചെയ്യാം. രണ്ട് മാസം മുന്നേ ഇത് ഞാൻ ക്ലീൻ ചെയ്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലൊന്നും അധികം പൊടികളൊന്നുമില്ല. പുറത്ത് മക്കളിങ്ങനെ വന്ന് കൈകൊണ്ട് തൊട്ടിട്ട് അതിൻ്റെ ഒരു കലയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ജസ്റ്റ് ലിക്വിഡായിട്ടുള്ള സോപ്പ് പൊടി ഉണ്ടല്ലോ, വാങ്ങാൻ കിട്ടും, അത് നമ്മളൊരു സ്പ്രേ ബോട്ടിലാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഷോക്സ് ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം കഴിഞ്ഞ വർഷത്തെ റമദാനിനും ഞാൻ ഇതുപോലെ ഷോക്സ് കയ്യിലിട്ടിട്ട് നമ്മളിങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ കൈയുടെ കലയും നമ്മുടെ കയ്യിലുള്ള അഴുക്കും ഒന്നും ഇതിലാവില്ല. ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ തുടച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മളെ ഗ്ലാസ്സൊക്കെ നല്ലപോലെ ഒന്ന് ക്ലീനായി കിട്ടുകയും ചെയ്യും. ഈസി ആയിട്ടത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള ടിപ്സ് വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ മുമ്പത്തെ വീഡിയോസ് എടുത്ത് കണ്ടാൽ മതിയാകും. ഇപ്പം ഞാനിത് നല്ലപോലെ ഗ്ലാസ്സൊക്കെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കർട്ടനൊക്കെ അഴിച്ചിട്ട് ഇതൊന്ന് പൊതിർത്തി വയ്ക്കാം. ഇത് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ചെയ്യുന്ന ക്ലീനിങ് ആണ് കേട്ടോ. നമുക്ക് എന്തായാലും ഒരു ദിവസം കൊണ്ടൊന്നും ക്ലീനിങ് ചെയ്ത് എടുക്കാൻ പറ്റില്ല. നമുക്ക് കിച്ചണിൽ പണികളുണ്ടാകും, പിന്നെ മക്കളെ പഠിപ്പിക്കാനും സ്കൂളിൽ വണ്ടീൻ്റെ അവിടെ കൊണ്ടുപോകാനും കൂട്ടി കൊണ്ടുവരാനൊക്കെ ഉണ്ടാവും. അപ്പം ടൈം കൺസ്യൂം ചെയ്തിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ പണികളും രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ തീർക്കാൻ പറ്റും. ഇപ്പം ഞാൻ ടി വിൻ്റെ മുകളിലൊക്കെ ഇതുപോലെ കൈ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലൊരു കലയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ ടിഷ്യൂ ഒന്ന് ജസ്റ്റ് നനച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ടീ പോയി ടേബിൾ ഒക്കെ ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ ക്ലീൻ ആയി കിട്ടും. ഇപ്പം നിങ്ങളെ വീട്ടിൽ ടിഷ്യൂ ഇല്ലെങ്കിൽ ഒരു പേപ്പർ എടുത്തിട്ട് ക്ലീൻ ചെയ്താലും മതി, ടിഷ്യൂ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ടിഷ്യൂ ഉള്ളതുകൊണ്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പം ഇതിൻ്റെ മുകളിലുണ്ടാകുന്ന ഒരു കലയൊക്കെ ഉണ്ടാവില്ലേ, നമ്മൾ തുടച്ച് തുണി കൊണ്ടൊക്കെ തുടയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ കലയുണ്ടാവും, അതൊന്നും ഉണ്ടാവത്തില്ല. നമ്മളിതുപോലെ ടിഷ്യൂ വെച്ച് തുടയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടും. ഇപ്പോൾ അതാ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, പെട്ടെന്ന് തന്നെ അത് ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വീട്ടിലുള്ള കർട്ടനൊക്കെ അഴിച്ചിട്ട് അലക്കിയിടാം. ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ടാണ് ഞാൻ ഈ ജോലികളെല്ലാം ചെയ്തതെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ഒരു ഏകദേശം വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞാൻ ബറാത്ത ആയതുകൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയി പോയി വന്നതിന് ശേഷം കർട്ടനൊക്കെ അലക്കിയത് ഈ ഇതിൻ്റെ മുകളിലിട്ടിട്ടുണ്ട്. ഇപ്പോൾ ടി വി സ്റ്റാൻഡൊക്കെ മാറ്റിയിട്ടപ്പോൾ തന്നെ കുറച്ച് നമുക്കൊരു ഇപ്പോൾ ഇങ്ങനെ ഒരേ സ്ഥലത്തിടുമ്പോൾ അതൊരു ബോറായിട്ട് തോന്നും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്പേസ് മാറ്റി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒരു വൃത്തിയായിട്ട് തോന്നുകയും ചെയ്യും. ഇനിയെന്ന് പറയുന്നത് മക്കളെ ഇതുപോലത്തെ ടോയ്സ് അതേപോലത്തെ ടെഡി ബെയറൊക്കെ വൃത്തിയാക്കി വെക്കലാണ് മെയിനായിട്ടുള്ള ടാസ്ക് എന്ന് പറയുന്നത്. ടെഡി ബെയർ ഇതുപോലത്തെ ടോർട്ടോയ്സ് ഫിഷ് ഇതൊക്കെ നമുക്ക് അലക്കി ഉപയോഗിക്കാൻ പറ്റുന്നതായതുകൊണ്ട് തന്നെ ഞാൻ വാഷ് മെഷീനിലിട്ടിട്ട് ഒരു അഞ്ചാറ് മാസം കൂടുമ്പം ഇതുപോലൊന്ന് അലക്കിയെടുക്കാറുണ്ട് കേട്ടോ. പിന്നെ എന്ന് പറയുന്നത് ടോയ്സൊക്കെ നമുക്ക് പൊട്ടിയതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ നല്ലത് മാത്രം മാറ്റി വയ്ക്കാനും പറ്റും. ഇപ്പോൾ ഞാൻ എല്ലാം വാഷിംഗ് മെഷീനിലിട്ടിട്ട് നല്ലപോലെ അലക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം അയലിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിൽ കൊള്ളിക്കണം. ഇപ്പോൾ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ.
ഇത് ഇപ്പം ഉമ്മ കർട്ടനൊക്കെ അലക്കി ഇട്ടതാണ്. ഓരോ ദിവസമായിട്ടാണ് ഓരോ ജോലികളും ചെയ്യുന്നത്. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മല്ലിയും ഗോതമ്പൊക്കെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഉണക്കിയെടുത്തിട്ട് മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ചെടുക്കാറാണ് കേട്ടോ. അതാണ് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളതും. അപ്പോൾ ഞാനതൊക്കെ വിരിച്ചിട്ടതിന് ശേഷം അടുക്കള ഭാഗത്ത് വന്ന് നോക്കുന്നേരം ഉമ്മ ഉണ്ട്, ഇഞ്ചി കിളച്ചെടുക്കുന്നുണ്ട്. രണ്ട് മൂന്ന് മൂട് ഇഞ്ചി ഉണ്ട് കേട്ടോ. അപ്പോൾ നോക്കുന്നേരം അതൊരു 10-250 ഗ്രാം ഇഞ്ചിൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട്. അത് കറക്റ്റ് വെയിറ്റ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചിയൊക്കെ ഇവിടെ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാറ്. മഴക്കാലത്തൊക്കെ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങാറ് കേട്ടോ. അപ്പോൾ ഉമ്മ അത് നല്ലപോലെ കിളച്ച് വൃത്തിയാക്കിയെടുത്ത് തന്നിട്ടുണ്ട്. ഇപ്പം ഏകദേശം ഇത്രത്തോളം നമുക്ക് ഇഞ്ചി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും നല്ലപോലെ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രൈഡ് ചിക്കനും പിന്നെ ഫ്രഞ്ച് ഫ്രൈസും ഗുബൂസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം ബാക്കിയുള്ള പണികളൊക്കെ എടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് എല്ലാം അടിച്ചു വാരി തുടച്ച് അതിന് ശേഷം നമ്മൾ കർട്ടൻസൊക്കെ വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ടെഡി ബിയറൊക്കെ ഇവിടെ ഇങ്ങനെ വയ്ക്കാനാണ് മോൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനതങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കി റൂമിലുള്ള കർട്ടൻസൊക്കെ വിരിച്ചിടുകയാണ് ചെയ്യുന്നത്. ഞങ്ങളിവിടെ വീട് വെച്ച് താമസാക്കാൻ തുടങ്ങിയിട്ട് 10 വർഷമായി. ഈ 10 വർഷം മുന്നേ ഉള്ള ഈ ഒരു കർട്ടൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ വർഷത്തിലൊരിക്കലാണ് ഇതുപോലെ ഡീപ്പ് ക്ലീനിങ് ചെയ്യാറ് കർട്ടന്. അപ്പം ഇതുവരെ ഒരു പ്രശ്നവും ഈ ഒരു കർട്ടന് വന്നിട്ടില്ല. ഇപ്പം പല മോഡലും കർട്ടനുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് വാക്വം ചെയ്തെടുത്താലും മതിയാകും. ഇപ്പം ഇതാ ഞാൻ വരാത്തായതുകൊണ്ട് തന്നെ ചെറിയൊരു ഡെക്കറേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ നമുക്കൊരു പീസ്ഫുള്ളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ കിട്ടുകയും ചെയ്യും. ഇനിയിപ്പം പുറത്തുള്ള പണികളാണ്. ബറാത്തിൻ്റെ അന്ന് രാവിലെ ഞാൻ വീട്ടിലുള്ള ഈ ഹാങ്ങിങ് പ്ലാന്റ്സൊക്കെ എടുത്തിട്ട് മതിലിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. മൊത്തം ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കിയതിന് ശേഷം ആ പ്ലാന്റ്സൊക്കെ ജസ്റ്റ് ആ ഒരു ഹാങ്ങിങ് ഒന്ന് ഒഴിവാക്കിയിട്ട് ജസ്റ്റ് മതിലിൻ്റെ മുകളിൽ കൊടുത്ത് മുറ്റം മുഴുവനും അടിച്ചു വാരി സിറ്റൗട്ടൊക്കെ നല്ലപോലെ വൃത്തിയായി തുടച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് റൂമും ഹോളും ഒക്കെ ഒന്നുകൂടി ഡീപ്പ് ക്ലീനായിട്ട് തുടച്ചിട്ടുണ്ടായിരുന്നു, അടിച്ചു വാരി തുടച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് റൂമൊക്കെ അടച്ചിടാം. ഇനിയിപ്പോൾ കുട്ടികൾ വന്ന് സ്കൂൾ വിട്ട് വന്നതിന് ശേഷമേ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു പൊടികളോ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. ഇപ്പോൾ അത് നല്ലപോലെ ക്ലീനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് എപ്പോഴും റമദാൻ അല്ലെങ്കിൽ ബറാത്തൊക്കെ ആകുമ്പോൾ ഇതുപോലെ ലൈറ്റ്സ് വയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ ഇതുപോലെ ലൈറ്റ്സ് തൂക്കിയിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ അധികം നിന്നിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാനൊരു 5 മണിയൊക്കെ ആയപ്പോൾ രാത്രിത്തേക്ക് ജസ്റ്റ് ചെറിയൊരു രീതിയിൽ, ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ, അപ്പോൾ ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സേമിയ പായസമാണ് കേട്ടോ. അധികം ആൾക്കാരും ബറാത്തിന് പിടിപ്പായസമാണ് ഉണ്ടാക്കാറ്. പക്ഷേ ഇവിടെ മക്കൾക്ക് പിടിപ്പായസം ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ സേമിയ വാങ്ങിയിട്ട് സേമിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പിടിപ്പായസം ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇവിടെ മക്കൾക്കൊന്നും ഇഷ്ടമില്ല. ഇവർക്ക് ഈ അടപ്രഥമനും സേമിയ പായസമൊക്കെ ആണ് ഭയങ്കരമായിട്ട് ഇഷ്ടം. അപ്പോൾ ഞാൻ അതിനായിട്ട് പായസമൊക്കെ ഉണ്ടാക്കി. സേമിയ പായസം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം, അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഇപ്പം പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്നിന് ജസ്റ്റ് ഒന്ന് വറവ് ചെയ്തിട്ട് നമുക്ക് ഓരോ പാത്രത്തിലാക്കി സെർവ് ചെയ്യാം. അപ്പം മക്കൾക്ക് എല്ലാവർക്കും ഇന്നത്തെ പായസം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പായസമായിരുന്നു. അപ്പം പായസമൊക്കെ നമ്മൾ കുടിച്ചതിന് ശേഷം രാത്രിത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചു. ഇപ്പോൾ ഇന്ന് നമുക്ക് നോമ്പുള്ള ദിവസമാണ്. ഇപ്പോൾ ഞാനൊരു 4 മണിയൊക്കെ ആയപ്പം കിച്ചണിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. കിച്ചണിലേക്ക് ഇറങ്ങിയപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കേണ്ടതെന്നുള്ള ഓർമ്മ വന്നത്. അപ്പോഴത്തേക്ക് ഞാൻ ഏലക്കായ് പൊടിക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പഴം പൊരിക്കാൻ വേണ്ടിയിട്ട് മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സ്പ്രിംഗ് റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഷീറ്റ് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബീഫ് എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിന്ന് ബീഫ് കറിയും നെയ്ച്ചോറാണ് വെക്കുന്നത്. അപ്പം ഈ ഒരു ഏലക്കായ പൊടിക്കുന്ന വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള ഏലക്കായ എടുക്കുക, എന്നിട്ട് 1-2 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ തന്നെ സ്റ്റോർ ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു തോട് വേണമെങ്കിൽ ചായ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഈ ഏലക്കായയുടെ ഈ ഒരു ഇതുണ്ടല്ലോ അത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ ഒരു പൊടി മാത്രമായിട്ട്
നെയ്ച്ചോറിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ നോമ്പിന് നമ്മൾ എല്ലാ ഐറ്റംസും ഉണ്ടാക്കുമ്പോൾ തരി ആയിക്കോട്ടെ അല്ലെങ്കിൽ കൂവ കാച്ചുമ്പോൾ എല്ലാം നമുക്ക് ഈ ഒരു പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, എന്നാലും ജസ്റ്റ് ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞെന്ന് മാത്രം. ഇപ്പോൾ ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഏലക്കായയുടെ പൊടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് നമുക്ക് ഇട്ട് വയ്ക്കാം. ഇതുപോലെ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഫ്രിഡ്ജിലും സ്റ്റോർ ചെയ്യാം കേട്ടോ. അത് പൊടിച്ചെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ബീഫിൻ്റെ വെള്ളമൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് നേരത്തെ പൊടിച്ച ഏലക്കായയുടെ ബാക്കിയുണ്ടല്ലോ, ഇത് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്യാം. എന്നിട്ട് വെള്ളമൊക്കെ തിളപ്പിക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് സ്പ്രിംഗ് റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെജിറ്റബിൾസൊക്കെ എടുത്ത് കട്ട് ചെയ്യാം. ഞാനിതുപോലെയാണ് പച്ചമുളക് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കേട്ടോ. വെജിറ്റബിൾ എടുക്കുന്ന സമയത്ത് ഇതൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തതെന്ന് മാത്രം. ഇത് നമ്മളിങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് 2 മുതൽ 3 ആഴ്ച വരെ ഒരു കുഴപ്പമില്ലാണ്ട് നമുക്കിതിങ്ങനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. നിങ്ങൾ വെക്കുന്ന സമയത്ത് ഇതിൻ്റെ കൊന്തൊന്ന് കളഞ്ഞിട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ലൈഫ് കിട്ടും കേട്ടോ സ്റ്റോർ ചെയ്യുമ്പോൾ. ഇപ്പോൾ ഞാൻ ഇത്രയും വെജിറ്റബിൾസാണ് സ്പ്രിംഗ് റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് റംസാൻ വീഡിയോസിൽ അത് ചെയ്യാവുന്നതാണ്. ഇനി അത് കഴിഞ്ഞതിന് ശേഷം കുരുമുളക് പൊടിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റമദാനും കൂടി കണക്കാക്കി കുരുമുളക് പൊടിച്ച് വെക്കുന്നുണ്ട്. ഇതിവിടെ തന്നെ ഉണ്ടായിട്ടുള്ള കുരുമുളകാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ ഞാൻ ഏലക്കായ പൊടിച്ചിട്ടുള്ള അതേ ഒരു മിക്സിയുടെ ജാറിൽ തന്നെ ഈ ഒരു കുരുമുളകും പൊടിച്ചെടുക്കുന്നുണ്ട്. ഇതും അതുപോലെ തന്നെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് നിങ്ങളൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളിത് ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്യാൻ നോക്കുക, പുറത്താണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ പുറത്ത് വെക്കാൻ നോക്കുക. ഫ്രിഡ്ജിനകത്തും ഫ്രിഡ്ജിന് പുറത്തുമായിട്ട് എടുത്ത് വെക്കുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ പൂപ്പ് പിടിച്ചിട്ട് ഇത് നാശമായി പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ റമദാനും മുഴുവനായിട്ടും വെക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നെങ്കിൽ പുറത്ത് വെക്കുകയാണെങ്കിൽ പുറത്ത് തന്നെ വെക്കുക, ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക കേട്ടോ. ഇല്ലെങ്കിൽ പെട്ടെന്ന് പൂപ്പിൽ വന്ന് നമ്മൾ ഈ ഒരു കുരുമുളക് പൊടി പെട്ടെന്ന് ചീത്തയായിപ്പോവും. കുരുമുളക് പൊടി മാത്രമല്ല, ഏലക്കായാലും പിന്നെ നമ്മൾ പൊടിച്ചു വെക്കുന്ന ഏതൊരു മസാലയായാലും അങ്ങനെ തന്നെ വെക്കുക. പിന്നെ ഇതുപോലുള്ളൊരു സ്പൂണ് വെച്ചിട്ട് അത് എടുക്കാൻ നോക്കുക കേട്ടോ. നമ്മൾ വേറൊരു സ്പൂണ് വെക്കുകയാണെങ്കിൽ അതിന് നനവുണ്ടെങ്കിൽ അതും പെട്ടെന്ന് ചീത്തയായിപ്പോവും. നേരത്തെ ഞാൻ ഏലക്കായ പൊടിച്ചിട്ടുള്ള സമയത്തുള്ളത് സ്പൂണ് വെച്ചത് കാണിച്ചിട്ടില്ലായിരുന്നു, ഞാൻ അതിൽ ഒരു സ്പൂണിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 4:45 ആയിട്ടുണ്ട്. ഇനി പോയിട്ട് മക്കളെ കൂട്ടിക്കൊണ്ടുവരണം, 4:45 ആകും മക്കളെ സ്കൂൾ വിട്ട് വരാൻ. അവിടെ നിന്ന് എനിക്കൊരു വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു, ടൗണിലാണ് നമ്മൾ പോയി വിളിച്ചുകൊണ്ട് വരേണ്ടത്. അപ്പം അവിടുന്ന് വന്നതിന് ശേഷം ഞാൻ സ്പ്രിംഗ് റോളിലുള്ള ഉള്ളിയും ബാക്കി സാധനങ്ങളൊക്കെ മുറിച്ചിട്ടതിന് ശേഷം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ബീഫ് കുക്കറിലിട്ടിട്ടുണ്ടായിരുന്നു, അതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ എടുത്ത് ഒരു ബൗളിലാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്, ജസ്റ്റ് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ സ്പ്രിംഗ് റോളിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും ബാക്കി സാധനങ്ങളൊക്കെ ഒരേ സമയത്ത് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പെട്ടെന്ന് നമുക്കത് വയന്ന് കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് ഏകദേശം ഒരു മണിക്കൂർ 1.5 മണിക്കൂറേ നമുക്ക് ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോന്നും വയറ്റിയെടുക്കുമ്പോൾ ഒരുപാട് സമയം വേണം. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടി നമ്മൾ ഈ ഒരു ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വയന്ന് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ നെയ്ച്ചോറ് വെക്കാനുള്ള അരി ഞാൻ കുതിർത്ത് വെക്കാനാണ് കേട്ടോ. 2 കപ്പ് അരിയാണ് ഞാൻ എടുത്തത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്കൊരു 20 മിനിറ്റ്സ് വരെ ഇതൊന്ന് കുതിരാൻ വേണ്ടി വയ്ക്കാം. അപ്പോഴത്തേക്കും ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബീഫൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ബീഫ് ലേശം ഒന്ന് അധികം ക്രഷായി പോയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഈ ഒരു മസാലയിലിട്ട് വഴറ്റിയെടുക്കാം. ഞാൻ അധികം മസാലയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇവിടെ മക്കൾക്ക് അധികം എരിവ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ അധികം മസാലകളൊന്നും ഇടാണ്ട് പെട്ടെന്നൊരു മസാലക്കൂട്ട് ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. ഈ ഒരു ഫില്ലിംഗ് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സ്പ്രിംഗ് റോള് ഞാൻ ഒന്നേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാനിപ്പോൾ ഡയറ്റിങ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അധികം എണ്ണക്കടികളും പിന്നെ റൈസും ഒന്നും അധികം കഴിക്കാറില്ല. എനിക്കായിട്ട് സ്പെഷ്യലായിട്ട് ഞാനൊന്നും ഉണ്ടാക്കിയിട്ടും ഇല്ല കേട്ടോ. മോന് നോമ്പുള്ളത് കൊണ്ട് തന്നെ അവന് വേണ്ടിയിട്ട് ആണ് ഈ ഒരു സ്പ്രിംഗ് റോളും പഴംപൊരിയും ഉണ്ടാക്കുന്നത് തന്നെ.
ഈ ഒരു സ്പ്രിംഗ് റോള് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഒരു ഷീറ്റ് വാങ്ങിയിട്ട് ഉണ്ടാക്കുന്നത്. ഞാൻ കഴിഞ്ഞ റമദാനിനൊക്കെ സമൂസ ഷീറ്റ് വാങ്ങിയിട്ടാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഒരു ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഏതൊരു ജോലിയിലും ഉണ്ടാവുന്ന അതേ ഒരു പ്രയാസം എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഇതെങ്ങനെയാണ് മടക്കുക, അല്ലെങ്കിൽ ഇതെങ്ങനെയാവും എന്നൊക്കെയുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഒന്ന് രണ്ട് എണ്ണം ചെയ്ത് വന്നപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ കോലം കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് റെഡി ആയിട്ടില്ല എന്ന്. പക്ഷേ രണ്ടാമത്തെ ഞാൻ ചെയ്തപ്പം ഏകദേശം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഏകദേശം ഒരു 10 എണ്ണത്തിൻ്റെ അടുത്ത് വരെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ 10 അല്ല 12 എണ്ണം വരെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇത് മുഴുവനായിട്ട് ഞാൻ ഇന്ന് ഫ്രൈ ചെയ്യുന്നില്ല, മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു 6 എണ്ണം മാത്രമേ ഇന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ. ബാക്കി സ്നാക്സിന് വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാണ് കേട്ടോ. ഇപ്പോൾ ഇത്രത്തോളം സ്പ്രിംഗ് റോള് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഓരോന്നായിട്ടും ഫ്രൈ ചെയ്തെടുക്കാം. എനിക്ക് ഈ തോന്നിയിട്ടുള്ളൊരു കാര്യം, അധികം സ്ട്രെയിൻ ചെയ്യാതെ നമുക്ക് ഇതുപോലെയുള്ള ഷീറ്റുകൾ നമ്മൾ വാങ്ങുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഈ ഫ്രൈഡ് ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ജോലി കഴിഞ്ഞ് കിട്ടും. പിന്നെ ഏകദേശം നമ്മൾ ആ മെനക്കേടുന്ന ആ ഒരു പ്രൈസേ ആവുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്കത് വാങ്ങാവുന്നതാണ് കേട്ടോ. ഇതൊരു പ്രൊമോഷനൊന്നുമല്ല, എൻ്റെ ഒരു ഈസി വേ ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞെന്ന് മാത്രം. ഇപ്പം ഞാൻ ഇത് 6 എണ്ണം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പഴംപൊരിയും ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് തന്നെ ബീഫ് കറിയും ഞാൻ ഇപ്പുറത്തുനിന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 പഴമാണ് കേട്ടോ ഞാനിതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള പഴംപൊരി പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ മുഴുവൻ പഴവും ഉണ്ടാക്കിയെടുക്കുന്നില്ല, ബാക്കി മക്കൾക്ക് വേണ്ടിയിട്ട് സ്നാക്സോ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ബാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ മാവ് നമുക്ക് ഇതുപോലെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെച്ച് സ്റ്റോർ ചെയ്യാം. അപ്പോഴത്തേക്കും ഞാൻ ഏകദേശം പാകം കൊടുക്കാനായിട്ടുണ്ട്. കുക്കറിൽ നെയ്ച്ചോറും ബീഫ് കറിയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം അരിപാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നോമ്പ് തുറക്കാൻ പോവുകയാണ്. ഇന്നത്തെ നോമ്പിൻ്റെ റെസിപ്പികൾ ഇതാണ് കേട്ടോ. ചെറിയ രീതിയിൽ ഒരു നോമ്പ് തുറയും, പിന്നെ കുറച്ച് റെസിപ്പിയും, പിന്നെ ക്ലീനിങ്ങും ഒക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലുള്ളത്. വീഡിയോ നിങ്ങൾക്ക് മുഴുവനായിട്ടും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. മറ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.